കെടി ജലീൽ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ വാക്ക് പിൻവലിക്കണം. തല മുണ്ടനം ചെയ്ത് പറഞ്ഞേക്ക് പോകുന്നത് അദ്ദേഹം പറയേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ മുടിയാണ് പോയത്. ഏ അദ്ദേഹത്തോട് അനുവാദം ചോദിച്ചതല്ല ഞങ്ങൾ തലമുണ്ടനം ചെയ്തത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും എങ്ങനെയൊക്കെ അവഹേളിക്കാമോ ആ തരത്തിലൊക്കെ അവഹേളിച്ചു. ഞങ്ങൾ ഈ സമരം തുടരുക തന്നെ ചെയ്യും. എൽ പി എസ് ടിയുടെ എക്സാം മലപ്പുറം ജില്ലയിൽ എഴുതി എന്നത് മാത്രമാണ് ഞങ്ങൾ ചെയ്തതെറ്റ്. കേരള പി എസ് സിയുടെ എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിയാണ് മലപ്പുറത്തിനോട് മാത്രം ഈ പ്രത്യേക ഒരു വിവേചനം കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ഈ ശയനപ്രദക്ഷിണവും കിടപ്പ് സമരവും മുട്ടിലിഴയൽ സമരം ഒക്കെ നടത്തിയിട്ടും യാതൊരു തരത്തിലുള്ള പരിഗണനയും അവഗണിച്ചുകൊണ്ടിട്ടുള്ള ഒരു അവഹേളനമാണ് ഇത്രയും ദിവസം ഉണ്ട്. അവഗണിച്ച് നമ്മളെ അവഹേളിച്ച് കളയാം. പുച്ഛപരമായിട്ടുള്ള സംസാരങ്ങൾ ഭരണപക്ഷത്തിരിക്കുന്നവരുടെ നമ്മുടെ കാശ് കൊണ്ട് ഈ നിയമസഭയിൽ കാര്യിരിക്കുന്നവർ നമ്മളെ പുച്ഛിച്ചുകൊണ്ട് സംസാരിക്കുക. ഇതിലപ്പുറത്തേക്ക് ഞങ്ങൾക്ക് അവരോട് ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും എങ്ങനെയൊക്കെ അവഹേളിക്കാമോ ആ തരത്തിലൊക്കെ അവഹേളിച്ചു. ഞങ്ങളുടെ പ്രതിഷേധമാണിത്. ഇതിലപ്പുറം ഞങ്ങൾക്ക് പ്രതിഷേധിക്കാൻ വഴിയില്ല. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിലൊന്ന് ജീവൻ തന്നിട്ടായാലും ഞങ്ങൾ ഈ സമരം തുടരുക തന്നെ ചെയ്യും. കെ ടി ജലീൽ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ വാക്ക് പിൻവലിക്കണം. ഞങ്ങളോട് മാപ്പ് പറയണം. സ്ത്രീ സമൂഹത്തോട് അമ്മമാരോട് പ്രിയങ്കന്മാരോട് അദ്ദേഹം മാപ്പ് പറയണം. തലമുണ്ടനം ചെയ്ത് പറഞ്ഞേക്ക് പോകുന്നത് അദ്ദേഹം പറയേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ മുടിയാണ് പോയത്. അദ്ദേഹത്തോട് അനുവാദം ചോദിച്ചതല്ല ഞങ്ങൾ തലമുണ്ടനം ചെയ്തത്. ഇന്നലെ ഞങ്ങൾ പോയി അദ്ദേഹത്തിന്റെ കാല് പിടിച്ചു. രക്ഷിക് സാർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്നലെ അദ്ദേഹത്തിന്റെ കാല് പിടിച്ചു. ഇവിടെ അധ്യാപക സംഘടനകളുണ്ട്, വനിതാ കമ്മീഷൻ ഉണ്ട്, ഞങ്ങളെ കുട്ടികൾ സംരക്ഷിക്കാൻ ബാലാവകാശ കമ്മീഷൻ ഉണ്ട്. എവിടെ വരല്ലോ? നമ്മുടെ പണത്തിൽ നിന്ന് കോഴ്ത്തി വരെ എവിടെ പോയിരിക്കുന്നു? ഏത് മാറ്റാണ് ഇവരെ വിളിച്ചിരിക്കുന്നത്? എത്ര ദിവസങ്ങളാണ് ഞങ്ങൾ ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നു? ഞങ്ങളുടെ ഭാഗത്ത് ന്യായമാണോ അന്യായമാണോ നിങ്ങളൊന്ന് പറയൂ. ഞങ്ങൾക്ക് നീതി തരുമോ ഇല്ലയോ ഒന്ന് പറയൂ. ഇനി ഇതിലപ്പുറം സ്പീക്കറുടെ കാലിൽ വീണു, മുഖ്യമന്ത്രിയുടെ കാലിൽ വീണു, പ്രതിപക്ഷ നേതാവിന്റെ കാലിൽ വീണു. ഇനി ഞങ്ങൾ ആരെ കാണുന്നത് നിങ്ങൾ പറ. ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരു സ്ത്രീയെ അവഹേളിക്കാവുന്ന ഏറ്റവും അവസാന തരത്തിലാണ് അദ്ദേഹം പൊതുവേദിയിൽ വെച്ചിട്ട് ഞങ്ങൾ അവഹേളിച്ചിട്ടുള്ളത്. ഈ പൊതുജനമധ്യത്തിൽ ഞങ്ങൾ അവഹേളിക്കപ്പെട്ടില്ലേ? അദ്ദേഹത്തിന്റെ അമ്മ പെങ്ങന്മാരില്ലേ? ഇങ്ങനെ കൊണ്ടിരുത്തോ? നിയമസഭയിൽ എത്ര വനിതാ മന്ത്രിമാരുണ്ട്, അവരുടെ മക്കളെ കൊണ്ടുകൊണ്ട് നിർത്തോ? വിടാ നിർത്തോ? ഞങ്ങൾ എന്താ പറഞ്ഞത്? മര്യാദകൾ ഞങ്ങൾ പഠിച്ച് എക്സാം എഴുതി, എന്തുകൊണ്ട് ഞങ്ങൾ ലിസ്റ്റിൽ വന്നില്ല എന്നാണ് ഞങ്ങളുടെ ചോദ്യം. എന്തുകൊണ്ട് വന്നില്ല? വിവരാവകാശം കൊടുത്തു. ഇനി എന്താ കൊടുക്കാനുള്ളത്? എല്ലാ നിയമ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഞങ്ങൾ പുറത്താക്കപ്പെട്ടത്. നിങ്ങൾ അതിന് ഉത്തരം പറയൂ. അതില്ല, മൗനമാണ്. 95 ദിവസമായി തുടരുന്ന മൗനത്തോടുള്ള പ്രതിഷേധമാണിത്. ഇനി ഒരു സ്ത്രീക്ക് ഇനി എങ്ങനെയാണ് പ്രതിഷേധിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ പറയാം. അത്ര എനിക്ക് പറയാനുള്ളൂ. ഭരണഘടനാപരമായ തുല്യനീതിക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു സമരം. മലപ്പുറം ജില്ലയോടുള്ള അവഗണനക്കെതിരെയാണ് ഈ സമരം. ഇപ്പോൾ തലമുണ്ടനം ചെയ്ത് മാത്രമാണ് ഈ ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധിച്ചിരിക്കുന്നത്. തങ്ങളുടെ ആവശ്യം പരിഗണിച്ചില്ലെങ്കിൽ വീണ്ടും കടുത്ത നടപടികളിലേക്ക് പോകും എന്നാണ് ഈ ഉദ്യോഗാർത്ഥികൾ പറഞ്ഞത്. കൊടും ചൂടിൽ സമരം ചെയ്യുന്നതിനിടെ ഉദ്യോഗാർത്ഥികൾ ബോധം കെട്ട് വീണു, അവരെ ആശുപത്രിയിലേക്ക് മാറ്റി. ഇപ്പോഴും അവർ സമരം തുടരുകയാണ്. അവരുടെ ആവശ്യം പരിഗണിക്കുന്നത് വരെ അല്ലെങ്കിൽ മരണം വരെ സമരം ചെയ്യും എന്ന് തന്നെ ഉള്ള ഉറച്ച നിലപാടിലാണ് ഈ ഉദ്യോഗാർത്ഥികൾ. അടുത്ത അവഗണനയാണ് നമ്മുടെ ഭരണകൂടം ഞങ്ങൾ സ്ത്രീകളോട്. എൽ പി എസ് ജി പരീക്ഷ എഴുതിയ 95% സ്ത്രീകളാണെന്ന് അറിഞ്ഞിട്ടും സ്ത്രീകൾ 90 ദിവസത്തോളം മലപ്പുറത്ത് അനിശ്ചിതകാല നിരാഹാരത്തിലായിരുന്നു. 51 ഉദ്യോഗാർത്ഥികളെയാണ് ഹോസ്പിറ്റലൈസ് ചെയ്തത്. എന്നിട്ട് പോലും ഭരണപക്ഷത്തുനിന്നോ അല്ലെങ്കിൽ നമ്മുടെ അധ്യാപക സംഘടനയായ കെ എസ് ടി എന്നോ ഒരാൾ പോലും നമുക്ക് വേണ്ടി സംസാരിക്കാൻ വന്നില്ല. അപ്പോ അത്രയും ധാർഷ്ട്യത്തിലാണ് അവര്. നമ്മള് അവര് ഡെയിലി വേജിന് ആളെ വെക്കാൻ റെഡിയാണ്, പക്ഷെ ഇത്രയും പരീക്ഷ എഴുതി നല്ല മാർക്ക് വാങ്ങിയ മറ്റ് ജില്ലകളിലൊക്കെ 26 വാങ്ങിയ ആളുകൾ മെയിൻ ലിസ്റ്റിൽ വരുമ്പോ ഇവിടെ 40 മുതൽ 49.9 മാർക്കുള്ള ആളും പുറത്താണ്. അതാണ് നമ്മുടെ മലപ്പുറം ജില്ലക്ക് വന്ന ഏറ്റവും വലിയൊരു അവഗണന. ഓരോ സ്കൂളുകളൊക്കെ ഡെയിലി വേജ് കൊണ്ട് മാത്രം വർക്ക് ചെയ്യുന്ന സ്കൂളുകളുണ്ട് മലപ്പുറം ജില്ലയില്.
കുട്ടികളുണ്ട്, എന്നിട്ടും ഇവരെന്തിനാണ് ഇങ്ങനെ നമ്മളെ ഇത്രയും തഴയുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. പിന്നെ എന്തിനാണ് എക്സാം നടത്തുന്നത് എന്നാല്? വളരെ നല്ല രീതിയിൽ എക്സാം നടത്തുന്നു, നമ്മൾ നന്നായി പഠിച്ച് പരീക്ഷ എഴുതി നല്ല മാർക്ക് വാങ്ങുന്നു, എന്നിട്ട് അവർ ഉയർന്ന കട്ട് ഓഫ് ഇട്ട് ഒരു ഒഴിവിന് ആനുവാദികമായിട്ടുള്ള ഒരു ലിസ്റ്റ് ഇടാതെ നമ്മളെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്.